പരിശുദ്ധ കാതോലിക ബാബാദിരിമേനി അഭിവന്ദരായ പിതാക്കന്മാരെ വന്യ വൈദിക ശ്രേഷ്ഠരെ വിശ്വാസികളുടെ സമൂഹമേ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളും പരിശുദ്ധ ബാബാദിരിമേനിസുകൊണ്ട് പ്രമുക്തീകർമ്മം നിർവഹിക്കുകയാണ്. മലകര സഭാ ചരിത്രത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം തിരിച്ചറിയുന്ന വെളിപ്പെടുത്തുന്ന പ്രൗഢഗംഭീരമായ രണ്ട് ഗ്രന്ഥങ്ങളാണ് ഡോക്ടർ എം കുര്യൻ തോമസ് സാംസ്കാരിക ചരിത്രത്തിന് സമർപ്പിക്കുന്നത്. ഒന്നാമത്തെ പുസ്തകം നസ്രാണികളുടെ ദേശീയത എന്നുള്ളതാണ്. 200 പേജുള്ള ഈ പുസ്തകം മലകര ഓർത്തഡോക്സ് സഭ പ്രസിദ്ധീകരണ വകുപ്പാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. നസ്രാണി മാർഗത്തിൻ്റെ ദേശീയത സാംസ്കാരിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പെടുത്തുന്ന ഈ ഗ്രന്ഥം സഭ ദേശീയമാണെന്ന് വിളിച്ചറിയിക്കുന്ന ഉത്തമ ഗ്രന്ഥമാണ്. 200 പേജുള്ള ഈ പുസ്തകം ഇന്ന് 70 രൂപയ്ക്ക് ലഭിക്കും. രണ്ടാമത്തെ പുസ്തകം 1300 പേജുള്ള ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ്. നസ്രാണി മാർഗം ചരിത്രവും സാംസ്കാരികതയും വെളിപ്പെടുത്തുന്നു. 150 ലേഖനങ്ങളാണ് ഇതിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. മലകര സഭാ ചരിത്രത്തിന് ഒരു ദേശീയതയും തനിമയും പകരുന്ന പ്രൗഢഗംഭീരമായ ലേഖനങ്ങളാണ് ഓരോന്നും. എം കുര്യൻ തോമസിന്റെ കാൽ നൂറ്റാണ്ടുകാലത്തെ ഗവേഷണ സ്പരിയാണ് ഇതിൽ വെളിപ്പെടുന്നത്. നസ്രാണി മാർഗത്തിന് സാംസ്കാരിക തല പശ്ചാത്തലം ഒരുക്കുകയാണ്. പലപ്പോഴും ചരിത്രം ഏകമായി യാത്ര ചെയ്യുന്ന ഒരു ഘട്ടമാണുള്ളത്. ഈ ചരിത്രത്തെ സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും തലത്തിൽ കൂട്ടിക്കെട്ടുന്ന ഗ്രന്ഥമാണ് എം കുര്യൻ തോമസിൻ്റെ ഈ നസ്രാണി മാർഗം എന്നുള്ള കൃതി. ഈ കൃതിയുടെ അവതാരിക അഭിവന്ദനായ ഡോക്ടർ യുഹാനൻ മാർത്തിയസ് കോറസ് മെത്രാപ്പൊലിത്ത തിരുമനസുകൊണ്ടാണ്. ശ്രീ ജോയിസ് തോട്ടക്കാടാണ് ഇതിൻ്റെ പ്രസാധനം ഏറ്റെടുത്തിരിക്കുന്നത്. സോഫിയ ബുക്സ് ഇത് പ്രസിദ്ധീകരിക്കുന്നു. ഡോക്ടർ എം കുര്യൻ തോമസിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. 1989 മുതൽ 2013 വരെ രചിച്ച സഭാചരിത്ര സാഹിത്യ സാംസ്കാരിക രചനകളാണ് ഇവിടെ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇത് പഠനത്തിൻ്റെ പ്രാരംഭതലമാണ്. ഇനിയും അനേകം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് എഴുതുവാനായിട്ടുണ്ട്. ഇത്ര ബൃഹത്തായ ഗ്രന്ഥം സഭയുടെ അസ്തിത്വവും ദേശീയതയും സാംസ്കാരികതയും വെളിപ്പെടുത്തുന്ന ഗ്രന്ഥം രചിക്കുവാനായിട്ട് ദൈവം ഡോക്ടർ എം കുര്യൻ തോമസ് നൽകിയ എല്ലാ കൃപാഫലങ്ങളെയും ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഡോക്ടർ എം കുര്യൻ തോമസിനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ ദൈവസന്നിധി സമർപ്പിക്കുകയും ചെയ്ത് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എം ഒ സി പബ്ലിഷ് ചെയ്യുന്ന നസ്രാണി ദേശീയത എന്ന പുസ്തകം പരിശുദ്ധ ബാബാ തിരുമേനി ഇപ്പോഴ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന കണ്ണനാട് വിസ്റ്റ മദ്രാസ് അധിപൻ അഭിനയ ഡോക്ടർ മാത്യുസ് മാർ സേവാലിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. തിരുമേനി ഇപ്പോഴ പുസ്തകം വാങ്ങുവാനായിട്ട് തിരുമേനിയെ ക്ഷണിക്കുന്നു. കുര്യൻ തോമസ് ഇവിടെ ഉണ്ടെങ്കിൽ എഴുത്തുകാരെ നാം പലപ്പോഴും വേണ്ടതുപോലെ ആദരിക്കാറുണ്ടോ എന്ന സംശയമാണ്. അതുപോലെ തന്നെ സഭയുടേതായ ചരിത്രം എഴുതി സൂക്ഷിക്കുന്നതിലും നമുക്ക് വേണ്ടതുപോലെയുള്ള ഒരു ഒരു ശ്രദ്ധ കുറവാണെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇളമുറക്കാരിൽ വളരെ ശക്തമായി എഴുതുന്ന ഒരു എഴുത്തുകാരനും കൂടിയാണ് കുര്യൻ തോമസ്. ഇദ്ദേഹത്തിന്റെ മകൻ ഇതിനേക്കാൾ വലിയ ഡൈനാമിക്കാണ്. അതും ഈ സഭയുടെ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇസട്ടും ബാറട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ തലമുറയിൽ പലരും ഒത്തിരിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പക്ഷേ ഈ ഇളം തലമുറയിലെ ആരും അങ്ങനെ ഇപ്പൊ ഈ കുര്യൻ തോമസ് എഴുതുന്നു, വേറെ ചിലരൊക്കെ ഉണ്ട്. പക്ഷെ ഏതായിരുന്നാലും കുര്യൻ തോമസിന്റെ ഈ ശ്രമം വളരെ ശ്ലാഘനീയമാണ്. അദ്ദേഹം എഴുതുന്ന ഏത് ബുക്ക് വായിച്ചാലും ഒരു റിസർച്ച്
पुस्तकम आड़ सत्य परधी अब अक्षर तीर्च आशीर्वाद जोष अच्छे नल्गिक प्रकाशन पुस्तक मरभूम मरभूम पिता प्रधानपेट पुस्तक अब सन्यास प्रस्थान ऐटों संशय इन पुस्तक अब लिखिक परशुद्ध बाबाजी वैदिक सेमिनारी प्रिंसिपल बहुमान डॉक्टर जी के कुरियन नल्गिक प्रकाशन वाले अधिक आध्यात्मिक चिंती अगत वेपर अवैदिकर संघ अवड़े पुस्तक मलकर सभ संबंध वाली अमूल्य सपत ബഹുമാനപ്പെട്ട വർഗീസ് ജോഷുവ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം മരുഭൂമിയിലെ ഉറവകൾ എന്ന് പറയുന്ന പുസ്തകം അത് ജീവിതത്തിലൂടെ തന്നെ ആ ഒരു ചിന്തകൾ രുചിച്ചറിഞ്ഞ് പിതാക്കന്മാരെ അവതരിപ്പിക്കുകയാണ്. ഇതും മലകസഭയ്ക്ക് വലിയ ഒരു നേട്ടമായിട്ട് കാണുന്നു. അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അനുവാദത്തോടുകൂടി സെമിനാരിയുടെ ഈ ഒരു വർഷത്തെ പ്രസിദ്ധീകരണ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്ന് അറിയിക്കുകയാണ്. സെമിനാരിയുടെ ദ്വിശതാബ്ദി എഡിഷനായിട്ട് തിരുവചന ഭാഷ്യം എന്ന് പറയുന്ന പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനത്തിൻ്റെ പുതിയ പതിപ്പ് സെമിനാരി പ്രസിദ്ധീകരിച്ചു. അത് വാങ്ങുവാനായിട്ട് ലഭ്യമാണ്. MOC ആണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വൈദിക സെമിനാരിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഇൻ്റർനാഷണൽ ജേർണൽ ജേർണൽ ഓഫ് മലങ്കര ഓർത്തഡോക്സ് തിയോളജിക്കൽ സ്റ്റഡീസ് എന്ന പേരിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇറക്കുന്നതായ ഇംഗ്ലീഷ് ജേർണൽ അതിൻ്റെ ആദ്യത്തെ ഇഷ്യൂ ഇറക്കിക്കഴിഞ്ഞു. അത് ലഭ്യമാകുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവരുടെ അഡ്രസ്സ് നൽകിയാൽ അവർക്ക് അത് ലഭ്യമാക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. കൗണ്ടറിൽ അഡ്രസ്സ് നൽകിയാൽ മതിയായിരിക്കും. വൈദിക സെമിനാരിയിൽ അഭിമന്യ ഗ്രിഗോറിയോസ് ക്രിമേനി ആരംഭിച്ചതായ MGF മാർ ഗ്രിഗോറിയോസ് ഫൗണ്ടേഷൻ അതിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ഗ്രിഗോറിയോസ് തിരുമേനി തന്നെയാണ്. തിരുമേനി തന്നെ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളുടെ സമാഹാരമായിട്ട് രണ്ട് പുസ്തകങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ MGF പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് രണ്ടും അതിൻ്റെ വിതരണം നിർവഹിക്കുന്നത് സോഫിയ ബുക്സ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകൻ ജോയിസ് തോട്ടക്കാടിനെ അഭിനന്ദിക്കുന്നു. ഒന്നാമത്തത് അഭിമന്യ തിരുമേനി നേരത്തെ എഴുതി, പക്ഷേ കോപ്പികൾ ലഭ്യമല്ലാതെ വന്നിരുന്ന വർഷിപ്പിൻ എ സെക്കുലർ ഏജ് എന്ന് പറയുന്ന പുസ്തകവും, രണ്ടാമത്തത് അഭിമന്യ തിരുമേനി എഴുതിയ ബൈബിൾ സ്റ്റഡീസിന്റെ ഒരു ക്രോഡീകരണവുമായിട്ട് ഓൺ ഷെയറിംഗ് ദ ഗുഡ് പോർഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകവുമാണ്. ഇതിന്റെ കോപ്പികൾ ഇവിടെ ലഭ്യമായത്.